ഹായ് ഹലോ, വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷീൻ ഹോളാണ്. അപ്പോൾ ഈ ഷീൻ ഹോള് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഷീന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത്, അല്ലെങ്കിൽ ഷീൻ എന്താണ് ഇത് രണ്ടാമത്തെ സമയമാണ് ഞാൻ ഷീന്ന് പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം അപ്പുറത്തെ വീട്ടിലൊരു വാവയുണ്ട്, ആ വാവ നല്ല ഒച്ചത്തിലാണ് എപ്പോഴും ടി വി ഒക്കെ കേട്ടോ. അപ്പൊ വാവയും വാവയുടെ അപ്പൂപ്പനും കൂടി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അത് കുഴപ്പമില്ല, വാവ നല്ല സന്തോഷമായിട്ട് ടി വി ആണ് കേട്ടെ. അപ്പോ ഷീന്റെ കാര്യം പറഞ്ഞു വന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഷീന്ന് പർച്ചേസ് ചെയ്തു. ഷീൻ എല്ലാവരും പറയാറുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരിയും കൂടി വ്യത്യസ്തമാണ് സാധാരണ ഷീൻ എല്ലാവരും പറയുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. കാരണം എന്താന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോ ഷീന്ന് ഞാനൊരു 6 സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഷീന്റെ മെയിൻ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, മെയിൻലി ഷീൻ 1800 രൂപയ്ക്ക് മുകളിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലാണ് ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജസ് ഉണ്ട്. ഇനി നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഓൾമോസ്റ്റ് 80 രൂപ തുടങ്ങി 100 രൂപ ക്യാഷ് ഓൺ ഡെലിവറിക്ക് കൊടുക്കണം. ഇനി ഈ ഷീന്റെ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് 45 ഡേയ്സ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ വാങ്ങിച്ചതിൽ നിന്നും 45 ഡേയ്സ് എന്നാണ് ഞാൻ കണ്ടത്, പക്ഷെ ചിലതിൽ 30 ഡേയ്സ് എന്ന് കണ്ടു. സോ നമ്മൾക്കൊരു എന്താ പറയുന്നത്, ഒരു സേഫർ സൈഡിൽ നമുക്ക് 30 ദിവസം എന്ന് കൂട്ടാം. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ഈവൻ നമ്മൾ എറണാകുളം, ഞാൻ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ കൂടി അത് സെൽഫ് ഷിപ്പിംഗ് ആണ്, നമ്മൾ തന്നെ ഷിപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അവരുടെ സൈറ്റിൽ പോയിട്ട് റിട്ടേൺ ഏതൊക്കെയാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ഇത് റിട്ടേൺ റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് നേരെ ഒരു മെയിൽ വരും. അതിൽ നിന്നുള്ള ആ ഒരു ഇത് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. പക്ഷെ റിട്ടേണിന് നമ്മൾ കൊടുക്കുന്ന കാശ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എടുക്കണം, അതവരൊരിക്കലും നമുക്ക് തരില്ല. അപ്പോൾ റീഫണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൻ വാലറ്റിലേക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഷീൻ വാലറ്റിൽ കിടക്കും. വാലറ്റ് എന്ന് പറഞ്ഞാൽ ഷീനിൽ ആ ഷീൻ പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് ആ ഇതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ചിലവർ പറയുന്നുണ്ട് ഷീൻ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് തരുന്നു. പക്ഷെ ഞാൻ 2 തവണ ട്രൈ ചെയ്തിട്ടും എനിക്കത് സക്സസ്ഫുൾ ആയില്ല കേട്ടോ. ഷീൻ നമുക്ക് അപ്പം അത് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഷീൻ വാലറ്റിൽ കിടക്കും. ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഷീൻ തന്നെ നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ ക്ലോത്തിൻ്റെ എന്താണ് ആ ഒരു ഗുണമൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഞാൻ 4 എണ്ണം വാങ്ങിച്ചിരുന്നു, അതിൽ 2 എണ്ണം ഞാൻ റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷീൻ ഹാളിലേക്ക് കടക്കാം. ഓക്കെ, ഷീന്ന് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചൊരു, എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണല്ലോ അല്ലേ വാങ്ങിക്കുന്നത്. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ജംപ് സ്യൂട്ടാണ് കേട്ടോ. ഈ ജംപ് സ്യൂട്ട് എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ ഷീനിൽ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ഫ്ലാഷ് സെയിലുള്ള പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കണമെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ലോഞ്ചറി, ബോഡി സ്യൂട്ട്, ചില ആക്സസറീസ് അതൊന്നും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ ഈ ഫ്ലാഷ് സെയിൽ വാങ്ങിക്കുന്ന സാധനങ്ങളും നമുക്ക് ഷീനിൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫ്ലാഷ് സെയിലിൽ ഭാഗ്യത്തിൻ്റെ ഇത് ഫ്ലാഷ് സെയിലിൽ അല്ലാട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതൊരു ജംപ് സ്യൂട്ട് ആണ്. ഇതാണ് ജംപ് സ്യൂട്ട് കേട്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വൈറ്റ് ലെഗ് ആണ് ജംപ് സ്യൂട്ട്, താഴേക്ക് നല്ല വിടർന്നിട്ടുള്ള കാലാണ്, കണ്ടോ. ഇനി ഞാൻ പിന്നെ ഇതിനൊരു ബെൽറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കളറും കണ്ടു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ് ആണ് എനിക്ക് മനസ്സിലായി, ഇത് കയറിയിരിക്കുന്ന കഴുത്താണ്. അപ്പൊ ഓക്കെ, ഞാൻ വിചാരിച്ചു കൊള്ളാം സ്റ്റൈല് നമുക്കൊന്ന് പേരയാം ജാക്കറ്റ് കിട്ടുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇതാ ഇത് ഇവിടെ വരെ ഫുൾ ഓപ്പൺ ആണ് കണ്ടോ. അതായത് കൈ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ ഫുൾ ഓപ്പൺ ആണ്. അപ്പോ അതെനിക്ക് എന്തായാലും അത്ര കംഫർട്ടബിൾ അല്ല കണ്ടോ. ഈ സൈഡ് ഫുൾ ഓപ്പൺ ആണ്, നിനക്ക് മനസ്സിലായോ. ഇതാണ് വേസ്റ്റ്, വേസ്റ്റ് സൈഡ് ഉണ്ടാ. ഇത് കഴുത്ത്, ഇതാണ് കൈയുടെ ഇതേ ഇവിടെ വേസ്റ്റ് വരെ ഇത് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ട്രൈ ഓൺ ചെയ്യുന്നില്ല, ഇത് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് കുറച്ച് കാശേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ക്ലോത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. എന്താ ഇതിനെ പറയണത്, ഒരു ഇവിടെയൊക്കെ നമുക്ക് വില കുറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ, ആ ഒരു മെറ്റീരിയലാണത്. ഒട്ടും
ഒരു ലുക്കുള്ള മെറ്റീരിയൽ അല്ല ഇത്. പക്ഷെ ഇതിന്റെ കളറ് സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കളറ്. അപ്പൊ ഇതെന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യാണ്. പിന്നെ പാക്കേജിന്റെ കാര്യം പറയാൻ മറന്നു. ഇതാ ഇത് മാതിരി ഇങ്ങനെ നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു പാക്കിലാണ് കേട്ടോ എല്ലാ പ്രോഡക്റ്റും വരുന്നത്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ, നമുക്ക് സൂക്ഷിച്ചൊക്കെ വയ്ക്കാം. ഇനി ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ്, ഇതും ഞാൻ റിട്ടേൺ ചെയ്യുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ ഒറിജിനൽ പിക്ക് ഞാൻ സൈഡിലിടാം. ഇതിന്റെ ഈ ഒറിജിനൽ പിക്ക് കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സ്. പക്ഷേ കൈ കിട്ടിയപ്പോ ആ ഒരു എന്താ പറയണത്, ആ ഒരു ലുക്കേ അല്ല ഇത്. എനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി ഈ ഒരു പ്രോഡക്റ്റ് കണ്ടോ. ഇതെന്ന് പറഞ്ഞാലേ ഭയങ്കര എന്താ പറയണത്, സാധാരണ ഒരു ഒരു ഡ്രസ്സ്, അതായത് എന്താ കാണുന്ന ഒരു ഭംഗി നമുക്ക് ഇട്ട് കഴിയുമ്പോഴും ഇല്ല. പിന്നെ ആ ഒരു എന്താ പറയണത്, ആ ഒരു വിഡ്ത് ഒന്നും ഇല്ല ഡ്രസ്സിന് കണ്ടോ. ആകെ കൂടി ഇത്രയും അതിൽ നല്ല ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് പക്ഷെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് താഴേക്ക് ഇങ്ങനെ വരുവാണ്. പിന്നെ ഇതിന്റെ ആ ഒരു കട്ടിംഗ് എന്ന് പറയണത് എന്റെ ഒരു മേ ബി എന്റെ ഒരു ബോഡി ടൈപ്പിന്റെ ചേരാത്തതുകൊണ്ടായിരിക്കാം. കുറച്ചും കൂടി ഭയങ്കര തിന്ന ആയിട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേരുമായിരിക്കും. ഇപ്പോ എന്നെ പോലെ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഇത് ചേരു, അതുകൊണ്ടായിരിക്കാം മേ ബി കേട്ടോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്റെ പ്രിന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. ഈവൻ മെറ്റീരിയലും വലിയ കുഴപ്പമില്ല കേട്ടോ, എന്താ പറയണത്, മോശം മെറ്റീരിയൽ എന്ന് പറയാനില്ല, പക്ഷെ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ ഇത്. പക്ഷെ ഞാൻ വേറൊരു സൈറ്റിൽ കണ്ടിട്ടുണ്ട്, എന്തായിരുന്നു എന്റെ പേര്, റോംബേയിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് ഞാൻ ജസ്റ്റ് സെയിം ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അപ്പൊ വന്നിട്ടില്ല. അപ്പൊ അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിട്ടതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഇതാ ഇതാണ് ഇതിന്റെ ഒരു പ്രോഡക്റ്റ് കേട്ടോ. ഇത് അതായത് ഡീപ് വി ആണ്. ഡീപ് വി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതിങ്ങനെ തുറന്നിട്ട് നമ്മുടെ ഈ ഒരു ഈ ഇവിടെ വരെ വരും, അതായത് നമ്മുടെ ക്ലീവേജിന്റെ തൊട്ട് താഴെ വരെ വന്നിട്ടാണ് ഈ വി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഉള്ളിൽ എന്തായാലും ഒരു സ്ലിപ്പ് ഇടേണ്ടി വരും. പിന്നെ എന്താണ് ഇത്, എന്റെ ഒരു ബോഡി ടൈപ്പിന് എന്തായാലും ഭംഗിയില്ലാത്തൊരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അതെ, കൈ 3/4 ആണ്. പിന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോ. ഒരു വലിയ കുഴപ്പമുള്ള മെറ്റീരിയൽ ഇല്ല, ഒരു കോട്ടൺ പോളിസ്റ്റർ, ഒരു കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ബോഡി സ്യൂട്ട് ആണ്. എനിക്കിത് എന്താ പറയണേ, ഒരു ഡ്രസ്സിന്റെ കൂടെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് പേരെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച ബോഡി സ്യൂട്ട് ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ. ഇതൊരു സിമ്പിൾ ബോഡി സ്യൂട്ട് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ മറ്റേ പ്രസ് ബട്ടൺ ആണ്, പ്രസ് ബട്ടൺ ആണ്, മൂന്ന് പ്രസ് ബട്ടൺ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മെറ്റീരിയല് ഭയങ്കര ചൂട് പിടിക്കുന്ന മെറ്റീരിയലാണ്. ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഇത് ഇതിന്റെ സൈസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ. ഇത് ഇതാ ഇങ്ങനത്തെയാണ് മെറ്റീരിയൽ കണ്ടോ, ഭയങ്കര ചൂട് പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഇട്ടിട്ട് എനിക്ക് ടോട്ടലി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക്. പക്ഷെ കംഫർട്ടബിൾ അല്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നു സമ്മറിൽ ഇടുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഇനിവേറ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കാരണം ഈ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഷീൻ്റെ സൈസിങ് ഒക്കെ ശരിക്കും നിങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറച്ച് ഇത് ചൈനീസ് ആയിട്ടാണല്ലോ, അപ്പൊ അവര് മിക്കവരും നല്ലൊരു തിൻ ഫ്രെയിം ആയിരിക്കും. നമ്മള് കുറച്ചുപേരൊക്കെ തിന്നായിട്ടുള്ളവർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് സൈസിങ് ഒക്കെ നോക്കി പിന്നെ നല്ല റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം ഷീന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത ഒരു എന്താ പറയണേ, അടുത്തൊരു പർച്ചേസ്. ഓക്കെ, ഇതിപ്പോ ഏതെങ്കിലും ഡ്രസ്സിന്റെ ഉള്ളിൽ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കുഴപ്പമില്ല, അപ്പൊ നമുക്ക് അടുത്തിട്ടാണ് അല്ലെ. അടുത്തത് എനിക്ക് ഒരു ടോപ്പാണ്. ഇത് ടോപ്പ് ഞാൻ ഫ്ലാഷ് സെയിലിൽ വാങ്ങിച്ചാണ്, അല്ലെങ്കിൽ ഞാനിത് റിട്ടേൺ ചെയ്താണ്. വേറൊന്നുമല്ല, ഇതിന്റെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. നമ്മളുടെ ഒരു എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിൽ ഒരു ഒട്ടും ഇടാൻ പറ്റില്ല, ഭയങ്കര ചൂടെടുക്കും. അല്ലെങ്കിൽ നമുക്ക് രാത്രി ഫിലിമിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് എ സിയിലേക്ക് ഇരിക്കുമ്പോൾ തണുപ്പായിരിക്കുമല്ലോ, അപ്പൊ അങ്ങനെ ഇടാം. പക്ഷെ എന്താ പറയണത്, നമുക്കിങ്ങനെ ഒരു
നിങ്ങൾക്ക് മനസ്സിലാവോ എനിക്ക് അറിയില്ല എന്താ പറയുന്നത്. നമുക്കിങ്ങനെ സ്കിന്നിലൊരു ഇറിറ്റേഷൻ വരും, ചൂടായിട്ട് ഇങ്ങനെ കിരികിരാന്നിങ്ങനെ വരും, അങ്ങനെയാണ്. പക്ഷെ കാണാനൊക്കെ നല്ലതാണ്, നല്ല പ്രിന്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രിന്റ് വൈസും കാണാനുള്ള ഭംഗിയും. പിന്നെ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു 200 something rupees ഫ്ലാഷ് സെയിലിൽ വാങ്ങിച്ചതാണ്. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 200 range വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര സൂപ്പർ വർത്ത് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. പ്രൈസ് കൂട്ടിയിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഇതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഡ്രസ്സ് ഉണ്ടോ ഒരു കംഫർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി പുറകോട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ നിങ്ങൾ വിചാരിക്കും ഷീൻ ഇത്രയും ഇങ്ങനെ പറയുന്നവരുണ്ടാവില്ല എന്ന്. ഞാൻ പറഞ്ഞത് ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മേ ബി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ പ്രിഫറൻസും ആണ് അല്ലെ. അപ്പോ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടോ. ഇങ്ങനെ ചെറിയതായിട്ട് നമുക്ക് ഇങ്ങനെ എന്തോ ഒരു ഇറിറ്റേഷൻ വരും. ഉള്ളില് ലൈനിങ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്താണ് ഒരു സുഖമില്ലാത്തൊരു ഒരു മെറ്റീരിയൽ ആണ് ഇത്. ഞാൻ ഇതിട്ട് കാണിച്ചു തരാം കേട്ടോ. പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. 3/4 ആണ് കണ്ടോ. ഇതിന്റെ സൈസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ. ഇതെനിക്ക് കുഴപ്പമില്ല, വാങ്ങിച്ചിരുന്ന സമയത്ത് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ തടി വെച്ചതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ഇട്ട് ട്രൈ ചെയ്ത് കാണിച്ചുതരാം, ഫിറ്റ് ആകുമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതൊരു ജാക്കറ്റ് ആണ്, ഷീനിലെ ജാക്കറ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് നോക്കൂ, ഇതാണ് ഒരു ജാക്കറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇഷ്ടപ്പെട്ടു. ഇതിന് 1400 എന്തോ ആണ് വാങ്ങിച്ചത്. 1400 rupees ഈ ജാക്കറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്കറിയില്ല കേട്ടോ. ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു, പക്ഷെ വിജയ് പറഞ്ഞു കുഴപ്പമില്ല തിരിച്ചു കൊടുക്കണ്ട, കാരണം 1400 എനിക്ക് എന്തോ ഒരു ഇതുപോലെ. പക്ഷെ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ണ്ടോ. അപ്പൊ ദാ ഇതാണ് ടോട്ടൽ ജാക്കറ്റിന്റെ ലുക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് നല്ല വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെയും നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സിന്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാം. അപ്പൊ പെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ ഇതിന്റെ വർക്ക് കണ്ടോ, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ്, നോർമൽ പോളിസ്റ്റർ ആണ്. ഇതാണ് ഓക്കെ, കട്ടിയില്ല ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ. പിന്നെ ഇതിന്റെ അറ്റത്തും അടിയിലും കണ്ട നല്ല ഭംഗിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ടിൽ ഇത്. ഓക്കെ, സോ ടോട്ടലി എനിക്ക് ഈ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു 1400 somethingനായിരുന്നു ഞാൻ ഈ ജാക്കറ്റ് വാങ്ങിച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിത്. ഇനി നമുക്ക് അടുത്ത് കാണാം അല്ലേ. ഇതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡ്രസ്സ്. ഇത് എനിക്ക് ഫ്ലാഷ് സെയിലിൽ കിട്ടിയതാണ് കേട്ടോ. ഇതിന്റെ ഇതെനിക്ക് ഇത് ഈ ഒരു ഡ്രസ്സിന്റെ എവറിത്തിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ഒരു കാര്യം, അതിന്റെ ഒരു ബോഡി ടൈപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഹെവി ബ്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കയറിയിട്ടില്ല ഇത് വാങ്ങിക്കരുതെന്ന്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു നമുക്ക് വീണ്ടും ഒരു ബ്രസ്റ്റ് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അല്ലാതെ ഇത് അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് ഒരു അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളിസ്റ്റർ ആണ്. പിന്നെ ഈ ഒരു പ്രിന്റും ഇതെല്ലാം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ കഴുത്തിന്റെ മുകളിൽ കണ്ട ചെറിയതായിട്ടൊന്ന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബാക്കിൽ ഫുള്ളായിട്ട് സിബ് ആണ് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ ഇവിടം വരെ നമുക്ക് സിബ് ഇങ്ങനെ ഇത് ചെയ്യാം. ഓക്കെ, കണ്ടോ, ക്ലോസ് സിബ് ആണ്. പിന്നെ കണ്ടോ, ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ് സ്ലീവ് ആണ് കേട്ടോ. ഇവിടം വരെ ഉണ്ട്, ഉള്ളിൽ ഇതാ ഇങ്ങനെ ഇതുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയതായിട്ട് ഈ വേസ്റ്റിന്റെ അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഇപ്പൊണ്ട്. അടിയിൽ ഫ്ലെയർഡ് ആണ്, ഫ്ലെയർഡ് കണ്ട എക്സ്ട്രാ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ശരിക്കും ഉടുപ്പില്ല, അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ് കണ്ടോ. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് 790 എന്തോ ഫ്ലാഷ് സെയിലിന് വാങ്ങിച്ചാണ്, അതുകൊണ്ട് ഭയങ്കര വർത്ത് ആണ് കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പഴുള്ള പ്രൈസിന് ഇത് വാങ്ങിക്കുന്നത് അത്ര വർത്ത് അല്ല. പക്ഷെ ഒരു 700 rupees ഒരു 800 വരെയൊക്കെ ഈ ഒരു ഡ്രസ്സ് അടിപൊളിയാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, കയറുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതാണ് ഷീന്ന്. ഞാൻ വാങ്ങിച്ച 6 അതിൽ ഞാൻ 2 തിരിച്ചു കൊടുക്കണം പറഞ്ഞു. എനിക്ക് 2 കൂടി തിരിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയണത്, അത്
ഫ്ലാഷ് സെയിൽ വാങ്ങിച്ചുകൊണ്ട് അത് റിട്ടേൺ എടുക്കാൻ റിട്ടേൺ അവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഷീനിന് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഷീനിൽ നല്ല നല്ല പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ അത്യാവശ്യം നല്ല കാശ് കൊടുത്തിട്ട് ഒരു 1000-1300 റേഞ്ചിലൊക്കെ നല്ല ഫ്രോക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങിക്കാൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ കുറഞ്ഞ കാശിന് വാങ്ങിക്കുന്ന മെറ്റീരിയലും ക്വാളിറ്റിയും എനിക്ക് അത്ര അങ്ങ് സുഖം തോന്നിയിട്ടില്ല. പക്ഷെ നല്ല അത്യാവശ്യം ഒരു 1000-1300 റേഞ്ചിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വല്ലപ്പോഴും ഫ്ലാഷ് സെയിലിനൊക്കെ കിട്ടുന്ന പ്രോഡക്റ്റും അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ഷീനിന്ന് വാങ്ങിക്കുക, കാരണം റിട്ടേൺ കുറച്ച് ബുദ്ധിമുട്ടാണ് ഷീനിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോ ഇനി ഞാൻ എന്തെങ്കിലും ഒരു മിസ്സായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ എന്തെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വാങ്ങിക്കാനുള്ളവർക്കും കൂടി അവർക്ക് എന്താ പറയണത് ഉപകാരപ്പെടുമല്ലോ അല്ലെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.